നമസ്കാരം അബുദാബിയിൽ നിന്നും ഒരു നല്ല വാർത്ത പുറത്തു വരുന്നു അതായത് അവിടെ ഒരു വലിയ അമ്പലം നിർമ്മിച്ചിരിക്കുന്നു അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമായി അതൊരു മുസ്ലിം രാജ്യമാണ് യു എയുടെ തലസ്ഥാനമാണ് അതിഥി തൊഴിലാളികളായ അവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അമ്പലം പണി കഴിപ്പിച്ചിട്ടുള്ളത് അതായത് എല്ലാ മതവിഭാഗങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് ക്രൈസ്തവർക്ക് ചർച്ചുണ്ട് ഹൈന്ദവർക്ക് അമ്പലമുണ്ട് മുസ്ലിങ്ങൾക്ക് പള്ളിയുണ്ട് അവിടെ തന്നെ ഒരു മുസ്ലിം പള്ളിയുടെ പേര് മറിയം മസ്ജിദ് എന്നാണ് അതായത് യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ പേരാണ് ഇസ്ലാമത വിശ്വാസ പ്രകാരം നബിയുടെ ഉമ്മയാണ് മറിയം മറിയമിൻ്റെ പേരാണ് അവിടെ ഒരു പള്ളി കിട്ടിരിക്കുന്നത് അതുപോലെ ഒരു മത സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാക്കുക എല്ലാ മതവിഭാഗങ്ങളെയും സ്വാഗതം ചെയ്യുക അവരെ സ്വീകരിക്കുക അവർക്കു വേണ്ടി അമ്പലങ്ങളും ചർച്ചുകളും ഒക്കെ പണിതുകൊടുക്കുക ഈ ഒരു നിലപാടാണ് ഒരു മുസ്ലിം രാജ്യം സ്വീകരിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഏക്കർ കണക്കിന് ഭൂമി അതിന് കണ്ടെത്തി ഒരുപാട് പണമാണ് ഈ അമ്പലം പണിയുന്നതിന് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുമ്പോൾ ഇവിടുത്തെ കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ബാബരി മസ്ജിദ് തൊണ്ണൂറ്റി രണ്ടിൽ പൊളിച്ചു പൊളിച്ചതിന് ശേഷം ആ സ്ഥലത്ത് അമ്പലം പണിതു അവിടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഇതിനോടൊപ്പം തന്നെ ഒരു പള്ളി പണിയേണ്ടതാണ് എന്നാൽ ആ പള്ളിക്ക് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല അതെന്തായാലും അവിടെ നിൽക്കട്ടെ പലതവണ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ കാശിയിലെ ഗ്യാൻ ബാപ്പി മസ്ജിദ് പൊളിക്കണം അത് പൊളിച്ച് അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം അവിടെ ക്ഷേത്രം പണിയണം എന്നതാണ് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കെ കെ മുഹമ്മദാണ് പറയുന്നത് അതങ്ങ് വിട്ടുകൊടുത്തേക്കു ഹിന്ദുക്കൾക്ക് മുസ്ലീങ്ങളുടെയും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെയും ഇടയിൽ ഐക്യം കൊണ്ടുവരാൻ അത് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാകും ഐക്യം എന്നാണ് ഇയാൾ പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ പൂർവീകന്മാർ അമ്പലവും പള്ളിയുമൊക്കെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്നു ആരാധനാലയങ്ങളാണ് ആരാധനാലയങ്ങൾ തീർച്ചയായും ഈ ആരാധനാലയങ്ങൾക്കടുത്ത് അത് ചർച്ച അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകാറുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ നാടിന് പുരോഗതി ഉണ്ടാകട്ടെ സർവമത പ്രാർത്ഥനയും ഒരു ഭാഗത്തു നിന്ന് തന്നെ ഉയരട്ടെ മതസൗഹാർദ്ദം ഉണ്ടാകട്ടെ എന്നൊക്കെ കണക്കാക്കിയാണ് അമ്പലവും പള്ളിയും അതുപോലെ തന്നെ ചർച്ചുമൊക്കെ ഒരേ സ്ഥലത്ത് കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോഴത് ഐക്യത്തിനു വേണ്ടി വിട്ടുകൊടുക്കണം പള്ളി നിന്ന സ്ഥലം വിട്ടുകൊടുക്കണം അവിടെയും അമ്പലമുണ്ടായിരുന്നു അമ്പലം പണിയണമെന്നാണ് സംഘപരിവാരങ്ങൾ പറയുന്നത് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം സൗഹാർദ്ദം അതൊരിക്കലും അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നാൽ ഇവിടുത്തെ ഇസ്ലാം മത രാജ്യങ്ങൾ അമ്പലങ്ങൾ പണിതു കൊടുക്കുകയാണ് അവർ കൊണ്ടിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ മത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ചിന്തിച്ചിരുന്നത് ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനി ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ കോട്ടകളിലും അമ്പലമുണ്ടായിരുന്നു പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ടയിൽ പോയിട്ടുള്ള ആളുകൾക്ക് കാണാൻ കഴിയും അവിടെ ഒരു അമ്പലമുണ്ട് ആ കോട്ട ഇപ്പോൾ ജയിലും മറ്റുമൊക്കെ ആയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിയും ഒരു അമ്പലമുണ്ട് ടിപ്പുവിൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള പലരും ഹൈന്ദവരായിരുന്നു മന്ത്രിമാർ അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഹൈന്ദവ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അമ്പലങ്ങൾ വേണമെന്ന് ടിപ്പു തീരുമാനിച്ചു അമ്പലം പണിതുകൊടുത്തു എന്നാൽ ആ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ വളച്ചൊടിച്ച് ടിപ്പു ഒരു ഹിന്ദു വിരോധിയാണെന്ന് സംഘപരിവാരങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് പോലും ടിപ്പുവിൻ്റെ സംഭാവനയുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളുണ്ട് ചരിത്രം പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അത്തരത്തിലുള്ള ടിപ്പുവിനെ മറ്റൊരു രീതിയിലാക്കുക ഒരു തീവ്രവാദിയാക്കുക ഒരു വർഗീയവാദിയാക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായി പോരാടിയ ഒരു രക്തസാക്ഷിയാണ് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അത്തരത്തിലുള്ള ആളുകളെ സംഘപരിവാരങ്ങൾക്ക് പിടിക്കില്ല സംഘപരിവാരങ്ങൾ അത്തരക്കാരെ അവർ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന വേണ്ടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംഘപരിവാരങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ചെയ്ത ആളുകളെ അവർക്ക് ദേഷ്യമാണ് അവരോട് അവർക്ക് വിരോധമാണ് അത്തരത്തിലുള്ള ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂർവികരായിട്ടുള്ള ആളുകൾ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂർവികരായിട്ടുള്ള ആളുകൾ അവരിവിടെ മത സൗഹാർദ്ദം ഉണ്ടാകണം പരസ്പരം കലഹമുണ്ടാകാൻ പാടില്ല സർവമത പ്രാർത്ഥന അതൊരു നിന്ന് തന്നെ ഉയർന്നു കേൾക്കണം പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുമ്പോൾ തൊട്ടടുത്ത് അമ്പലത്തിൽ നിന്നും പാട്ടു വരണം പ്രാർത്ഥന വരണം ചർച്ചിൽ നിന്നും മണി മുഴങ്ങണം ഇത്തരത്തിലുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി പള്ളിയും അമ്പലവും ചർച്ചും ഒക്കെ ഒരു ഭാഗത്ത് വരട്ടെ എന്ന് ചിന്തിച്ചു ഇപ്പോൾ അത് സംഘപരിവാരങ്ങൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുകയാണ് കാരണം ഇന്ത്യ ഒരിക്കലും ഒരു മതേതര രാജ്യമായി നിൽക്കാൻ പാടില്ല ഇതൊരു ഹിന്ദു രാജ്യമായി നിൽക്കണം ഇതൊരു മനുരാജ്യമായി മാറണം ഇതാണ് സംഘപരിവാരങ്ങളുടെ ചിന്താഗതി ആ ഒരു തീരുമാനം ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായും നല്ല ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകാൻ പാടില്ല സൗഹാർദ്ദം ഉണ്ടാകാൻ പാടില്ല പള്ളികൾ അപ്രത്യക്ഷമാകണം പ്രത്യേകിച്ച് അമ്പല പരിസരത്തുള്ള പള്ളികൾ അത് എത്രയും പെട്ടെന്ന് തുടച്ചു നീക്കണം ഈ ഒരു രീതി വെച്ചാണ് ഇവിടെ സംഘപരിവാരങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഇസ്ലാമിക രാജ്യമായ യു എ അതിൻ്റെ തലസ്ഥാനത്ത് ഒരമ്പലം പണി പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ഫെബ്രുവരിയിൽ ആ അമ്പലം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കുന്നു നരേന്ദ്രമോദിയും അതിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇനിയെങ്കിലും സംഘികളെ ഒന്ന് കണ്ണു തുറന്ന് കാണാൻ ശ്രമിക്കൂ കാലം ഒരുപാട് മാറി ഒരുപാട് പുരോഗതി കൈവരിച്ചു നിങ്ങൾ മാത്രം ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് സഞ്ചരിക്കരുത് വീണ്ടും ഒരു ഇരുണ്ട രാജ്യം ഒരു ഇരുട്ടിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിടരുത് സംഘപരിവാരങ്ങൾ കാര്യങ്ങൾ കൺതുറന്ന് കാണാൻ ശ്രമിക്കണം സൗഹാർദ്ദം എന്താണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ അവരെക്കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കരുത് നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത ആളുകൾ അവർ ധീരന്മാരാണ് അവരെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം ചരിത്രം വളച്ചൊടിക്കരുത് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇനിയെങ്കിലും നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്